കുറച്ച് ദിവസങ്ങളായി ഫുട്ബോൾ ലോകത്ത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു താരമാണ് ഇന്ത്യയുടെ അണ്ടർ 17 താരമായിട്ടുള്ള അൻവർ അലി. ആ ഒരു വേൾഡ് കപ്പിൽ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഒരു സന്ദേശ് ജിങ്കൻ കട്ട് ഫീൽ ചെയ്ത ഈ ഒരു താരം ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രതിരോധ നിരയിലെ ഒരു ഭാവി വാഗ്ദാനം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഹൃദയ സംബന്ധമായ അസുഖം മൂലം അദ്ദേഹത്തെ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ AFFന്റെ മെഡിക്കൽ കമ്മിറ്റി AFFന്റെ ഫെഡറേഷനോട് ശുപാർശ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഫുട്ബോൾ മത്സരങ്ങളിൽ കളിക്കുന്നത് അതിന്റെ ജീവൻ തന്നെ ഒരു പ്രശ്നമായി മാറും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം AFFന്റെ മെഡിക്കൽ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു 57 പേജുള്ള ഒരു കത്ത് നമ്മുടെ അൻവർ അലി AFFന് നൽകേണ്ടായിരുന്നു. അതിലെ പ്രസക്ത ഭാഗങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു രീതിയിലാണ്, ഫുട്ബോൾ അദ്ദേഹത്തിന് ഒരു ജീവിത ഉപാധി കൂടിയാണ്. ഫുട്ബോൾ കളിച്ച് താൻ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് ദാരിദ്ര്യം മൂലം ഞാനും എന്റെ കുടുംബവും മരിക്കുന്നതിനാണ്. അതുകൊണ്ട് തന്നെ എന്നെ കളിക്കാൻ അനുവദിക്കണം എന്നാണ് ആ ഒരു കത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അൻവർ അലി നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, പഞ്ചാബിലെ ഒരു പിന്നോക്ക ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു താരമാണ് താനെന്നും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് ഈ ഒരു താരമെന്നും, സാമ്പത്തികമായിട്ട് ഇത്രയും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു താരം അണ്ടർ 17 വേൾഡ് കപ്പ് പോലുള്ള വളരെ വലിയൊരു സ്റ്റേജിൽ ഇത്രയും എല്ലാ മിനിറ്റും കളിക്കുന്ന രീതിയിലൊരു പ്രകടനത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് വളരെ വലിയൊരു കയ്യേട് തന്നെ അർഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു രീതിയിൽ വളരെയധികം മോശം സാഹചര്യങ്ങളിൽ നിന്നും ഫുട്ബോളിൽ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുട്ബോൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫുട്ബോൾ പാരമ്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ ഫുട്ബോളിൽ കൂടെ പിന്തുണയുള്ളവർക്കോ മാത്രമല്ല, ഏതൊരു സിറ്റുവേഷനിലും എത്രയധികം ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞാലും എത്ര മോശം സിറ്റുവേഷനാണെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഉയർന്നു വരാൻ സാധിക്കുന്ന ഒരു മേഖലയാണെന്നുള്ളത് അൻവർ അലിയുടെ ജീവിതം നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മേഖലയിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിദൂര സ്വപ്നമല്ലെന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു ഫുട്ബോൾ കരിയറിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പലർക്കും ഈ ഒരു ഇതിൽ ഫുട്ബോൾ ഇഷ്ടമാണ്, ടാലന്റ് ഉണ്ട്, പക്ഷെ അവരുടെ സാഹചര്യം, തങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഇല്ല എന്ന രീതിയിൽ പറയുന്നവരാണ് ഭൂരിഭാഗം പേരും. അപ്പൊ അവർക്കൊക്കെ എന്തായാലും അൻവർ അലി എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ താരം ഒരു വലിയ മാതൃക തന്നെയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അൻവർ അലിയെ പോലെ ഈ ഒരു രീതിയിൽ ഫുട്ബോൾ ഒരു വരുമാന മാർഗമാക്കി, പാഷനോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗമാക്കി ഫുട്ബോളിൽ വരുന്നവരും ഒരുപാട് പേരുണ്ട്. മിക്ക സാഹചര്യത്തിലും അവർ തന്നെയായിരിക്കും ആ ഒരു കുടുംബത്തിലെ ഏക വരുമാന സ്രോതസ്സായിട്ട് വരുന്നത്. അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ കുടുംബത്തിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെ പോകുന്നത്. അപ്പൊ ഇപ്പോഴും ഈ ഒരു രീതിയിൽ പൈസ കണ്ട് ക്ലബ്ബ് മാറുന്ന ഒരു രീതിയെ അംഗീകരിക്കാത്ത ആരാധകർ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഒരു കളിക്കാരന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് പ്ലേയിങ് ടൈമും, അതോടൊപ്പം തന്നെ എടുത്തു വേണ്ട ഒരു കാര്യമാണ് അവരുടെ വരുമാനവും അവരുടെ സാലറിയും, അവർക്ക് ലഭിക്കുന്ന ഒരു കളിക്ക് അവരുടെ ചെയ്യുന്ന ഒരു പ്രൊഫഷനിൽ ലഭിക്കുന്ന ഒരു കൂലിയാണ് അവർക്ക് കിട്ടുന്ന ആ ഒരു സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും ഒരു ക്ലബിൽ നിന്ന് മറ്റൊരു ക്ലബിലേക്ക് പോകുമ്പോൾ പൈസ കണ്ട് പോയതാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ആരാധകരുണ്ട്. അപ്പൊ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലർക്കും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു കുടുംബം തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത് ഇവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഒരു നല്ല ലെവലിലേക്ക് എത്തിയാലും, അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരമായി മാറിയാലും, ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കുന്ന ലെവലിലേക്ക് എത്തിയാൽ പോലും അവർക്ക് വരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ റിട്ടയറായി കഴിഞ്ഞാൽ എന്ത് എന്നൊരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും വരുന്ന ഒരു കാര്യമാണ്. അവർ കളിക്കുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം അവരുടെ ഭാവി സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. അതിനുശേഷം റിട്ടയർ ആയ ശേഷമുള്ള ഈ പറയുന്ന വാഗ്ദാനങ്ങൾ, സർക്കാർ ജോലി പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ എത്രത്തോളം, അതിലെല്ലാം തീർച്ചയായിട്ടും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. നമുക്ക് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ CK എന്ന് പറയുന്ന ഒരു താരത്തിന് ഇപ്പോൾ സമീപകാലത്തുണ്ടായ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ്. നമ്മളെല്ലാവരെയും പറ്റിയല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു രീതിയിൽ പ്ലേയിങ് ടൈമും പൈസയും നോക്കി ഒരു ക്ലബ്ബ് മാറുന്നത് ഇപ്പോഴും ഒരു പ്രൊഫഷണൽ രീതിയാണെന്ന് അംഗീകരിക്കാത്ത ആരാധകരുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല അവരുടെ സാമ്പത്തിക സ്ഥിതി ഉള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതിന് കുറച്ച് മുൻപാണ് മുഹമ്മദൻസ്, ആ ഒരു ക്ലബിലാണ് ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത്. ഐ ലീഗിന്റെ സെക്കൻഡ് ഡിവിഷൻ ക്ലബാണ് മുഹമ്മദൻസ് സ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ്. ആ ഒരു ക്ലബ്ബ് ഇദ്ദേഹത്തിന് 60 മിനിറ്റിൽ താഴെ, എല്ലാ മാച്ചിലും 60 മിനിറ്റിൽ താഴെ കളിക്കാൻ അനുവദിക്കാമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു രീതിയിൽ ഡോക്ടർമാരും മെഡിക്കൽ ടീമും ഒക്കെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവർ അലിക്ക് 60 മിനിറ്റിൽ താഴെ ഈ ഒരു ടീമിൽ അവസരം കൊടുക്കാമെന്ന രീതിയിൽ പറയുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു രീതിയിൽ ഒരു കളിക്കാരന് വേണ്ടി മാത്രം ഇപ്പോൾ 60 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഒരു താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു താരത്തെ മാത്രം നിർത്തിക്കൊണ്ട് ഈ ഒരു ഇതിൽ ഗെയിം പ്ലാനുകളിലൊക്കെ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഫിക്സ്ഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ഗെയിം പ്ലാനുകളിലും അവർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മുഹമ്മദൻസ് എന്ന് പറയുന്നത് ഐ ലീഗിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബാണെങ്കിൽ പോലും ഐ ലീഗിലെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സീസണിൽ ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരാണ് മുഹമ്മദൻസ്. അതോടൊപ്പം തന്നെ ഐ ലീഗിന്റെ മെയിൻ ഡിവിഷനിലേക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ടീം കൂടിയാണ്. അപ്പോൾ ആ ഒരു ക്ലബ്ബ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച ഈ ഒരു താരത്തിന് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലബ്ബ് ആ ഒരു താരത്തിന് നൽകുന്ന ഒരു ഇന്ത്യൻ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ള ഒരു താരം എന്നതിൽ നൽകുന്ന ഒരു വലിയ റെസ്പെക്റ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമല്ല, അൻവർ അലിക്ക് കളിക്കാൻ സാധിക്കുമെന്നുള്ള AFFന്റെ തീരുമാനം വന്നതായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല.
പക്ഷേ ഈ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചതുകൊണ്ട് തന്നെ മുഹമ്മദൻസ് എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം കൂടി ഇതിലേക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇവർ ഇന്ത്യൻ ടീമിന് വേണ്ടി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് കളിക്കുമ്പോൾ ഇവർ കളിക്കുന്നത് ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിന് വേണ്ടിയിട്ടാണ് കൂടിയാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ ഈ ഒരു ഇതിൽ ഇവർക്ക് കൈയടിക്കുന്ന ഇവരുടെ കളി കണ്ട് കൈയടിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ആരാധകരെന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവർക്ക് ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ആശ്വാസം പകരുന്ന രീതിയിൽ, അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്ന രീതിയിൽ, അതിപ്പോൾ സാമ്പത്തികമായി മാത്രമാകണമെന്നില്ല, അതല്ലാതെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ആരാധകർ കൂടെ ഉണ്ട് എന്നതിന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ആരാധകർക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഫുട്ബോൾ എന്ന് പറയുന്നത് കേവലം സമയം പാഴാക്കാനുള്ള ഒരു കായിക വിനോദം എന്നതിനപ്പുറം മറ്റെന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനം കൊള്ളുന്ന, സ്റ്റാറ്റസ് ഇടുന്ന, അതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടാകുക ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും മൂവ്മെൻറ്റുകൾ ഇന്ത്യയിൽ ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആരാധകരുണ്ട്. ഇന്ത്യക്ക് മാത്രമായിട്ടൊരു ആരാധക ഗ്രൂപ്പുണ്ട്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക്, ഇപ്പോൾ മഞ്ഞപ്പടയായാലും അതോടൊപ്പം തന്നെ കൊൽക്കത്ത ബേസ്ഡ് ഫാൻ ഗ്രൂപ്പായാലും ബംഗളൂരു ഫാൻ ഗ്രൂപ്പായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ഒരു വീഡിയോയുടെ ക്ഷണിക്കുകയാണ്. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ അതിൻ്റെ ജീവന് തന്നെ പ്രശ്നമായി മാറുമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടും അദ്ദേഹം പറയുന്നത് ഫുട്ബോൾ കളിക്കണമെന്നുള്ളതാണ്. ഗ്രൗണ്ടിൽ ഒരു 90 മിനിറ്റൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് വളരെ നല്ല രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം. ഈ ഒരു രീതിയിൽ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയോ അല്ല അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എനിക്ക് ഫുട്ബോൾ കളിക്കണം എന്ന രീതിയിൽ തന്നെയാണ്. ഒരു വരുമാന മാർഗ്ഗമാണ് ഫുട്ബോൾ എന്ന് അദ്ദേഹം പറയുമ്പോഴും ആ ഒരു വരുമാന മാർഗ്ഗത്തിനപ്പുറത്തേക്ക് ഫുട്ബോളിനുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമീപനം, അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിനുള്ള ഇഷ്ടം അതിൻ്റെ ജീവനേക്കാൾ മൂല്യമേറിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ അലി എന്ന് പറയുന്ന ഇന്ത്യൻ താരം ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി പന്ത് തട്ടുന്നത് ഞാനും എന്ന് സ്വപ്നം കാണുന്നു. എന്തായാലും ഈ ഒരു കാര്യത്തിൽ AFF ആ ഒരു അവസാന തീരുമാനം എന്താണെന്നുള്ളത് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. ഫ്രാൻസിൽ നിന്നൊരു വിദഗ്ധ ചികിത്സയൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും അൻവർ അലി എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ താരത്തിൽ നിന്നും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു ഫുട്ബോൾ ആരാധകന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിരുന്നു ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. നമ്മൾ ഇന്ന് ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായിട്ടുള്ള ഫ്യൂട്ടിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും അടുത്ത ദിവസം നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അൻവർ അലി എന്ന് പറയുന്ന ആ ഒരു താരത്തിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് കളിക്കാൻ, തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.